നമസ്കാരം. സി പി എമ്മിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ് ജനങ്ങളും അണികളും. പാർട്ടി അതിൻ്റെ അധപ്പതിച്ച അവസ്ഥയിലേക്ക്. പിണറായി എന്നൊരു വ്യക്തി ആരാധന തുടങ്ങിയ നാൾ മുതലാണ് പാർട്ടിയുടെ അധപ്പതനവും തുടങ്ങിയത് എന്ന് ഉറപ്പിച്ചു പറയാനാകും. പിണറായിക്ക് മുമ്പും പിണറായിക്ക് ശേഷവും എന്ന രീതിയിലേക്ക് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി തന്നെ വരും. അങ്ങനെ വിചിന്തനം ചെയ്യുമ്പോൾ തന്നെയാണ് പാർട്ടിയുടെ തകർച്ച മനസ്സിലാക്കാൻ കഴിയുക. പിണറായി എന്ന ബിംബത്തിലേക്ക് പാർട്ടിയെ എത്തിക്കാൻ കഴിഞ്ഞത് പിണറായിയുടെ നേട്ടവും ആവശ്യവുമായിരുന്നു. പാർട്ടി പദവിയിലിരുന്ന പാർട്ടിയിലെ ബൂർഷ്വ എന്ന നിലയിൽ ഒരു സി പി എം നേതാവ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതെല്ലാം തന്നെ ചെയ്തു കൂട്ടി. എ കെ ജി സെന്ററിലേക്ക് ചായ വാങ്ങണമെങ്കിലും പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് പണമെത്തണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പക്ഷേ ഈ ദുഷ്ചെയ്തിയിലൂടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. പാർട്ടിയോട് അകൽച്ച കാണിക്കാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ പിണറായിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, കരിമണൽ കർത്തയുമായുള്ള ബന്ധം തുടങ്ങി നിരവധി ആരോപണങ്ങൾ പുറത്തു വന്നതോടെ അണികൾ കൂട്ടത്തോടെ തന്നെ പിരിഞ്ഞു പോകാനും തുടങ്ങി. പോയവരാകട്ടെ ഭൂരിഭാഗവും ബി ജെ പിയിലേക്കും. ഇപ്പോൾ പി വി അൻവറിൻ്റെ വക കൂടിയുള്ള പ്രഹരം വന്നതോടെ ജനവും അണികളും പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് അകന്നു. ഇങ്ങനെ പോയാൽ അധികം നിലനിൽപ്പില്ലെന്ന കാര്യം ഉൾക്കൊണ്ടതിൻ്റെ ഭാഗമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പിനെ കാണാൻ കഴിയൂ. പാർട്ടി പിരിച്ചുവിടുമെന്നാണ് ഇന്നലെ ഗോവിന്ദൻ പറഞ്ഞത്. അമ്പലത്തറ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഗോവിന്ദന്റെ പരാമർശമുണ്ടായത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി ഒക്ടോബർ 5-6 തീയതികളിൽ ബക്കറ്റ് പിരിവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കീശയിൽ നിന്ന് രസീത് ബുക്ക് ഒഴിയുന്ന നേരമില്ലെന്നാണ് ഒരു സഖാവ് പരാതി പറഞ്ഞത്. എപ്പോഴാണോ കീശയിൽ നിന്ന് രസീത് ബുക്ക് ഒഴിയുന്നത് അപ്പോൾ ഈ പാർട്ടി പിരിച്ചുവിടേണ്ടി വരുമെന്നാണ് ഞാൻ മറുപടി നൽകിയതെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ചാനൽ ചർച്ചകളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. ഇപ്പോൾ തന്നെ ചില അവതാരകരുടെ ചർച്ചകളിൽ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. ഈ രീതി തുടർന്നാൽ ചർച്ചകളിലേക്ക് പ്രതിനിധിയെ അയക്കണോ എന്ന് ഗൗരവമായി ആലോചിക്കേണ്ടി വരും. അഴിമതി അറിയിക്കാൻ പി വി അൻവർ എം എൽ എ ഫോൺ നമ്പർ നൽകിയ നടപടിയിൽ കുഴപ്പമില്ലെന്നുകൂടി ഗോവിന്ദൻ പറയുന്നു. ആകെ അടിപതറി നിൽക്കുകയാണ് ഗോവിന്ദൻ. തൻ്റെ നാടായ മൊറാഴയിൽ പോലും ഗോവിന്ദനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രാദേശിക ഭിന്നതകളെ തുടർന്ന് ബ്രാഞ്ച് അംഗങ്ങൾ വിട്ടുനിന്നതോടെ മൊറാഴയിൽ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയിരുന്നു. മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 5-ാം പീടിക ബ്രാഞ്ച് സമ്മേളനമായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ പേരും ബഹിഷ്കരിച്ചത്. എന്തിനധികം ഇക്കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സി പി എമ്മിൽ കൂട്ടരാജിയുണ്ടായി. ഇതിനോടകം പാർട്ടി വിട്ടത് 105 പേരാണ്. കായംകുളം, അരൂക്കുറ്റി, ഹരിപ്പാട് എന്നിവിടങ്ങളിലായി 100 പേർ രാജിക്കത്ത് നൽകി. പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിലെ കാരണങ്ങൾ വരെ രാജിക്ക് കാരണമായെന്നാണ് പുറത്തുവരുന്ന വിവരം. ആലപ്പുഴ കായംകുളം ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ ആലമൂട് സൊസൈറ്റി ബ്രാഞ്ചുകളിൽ നിന്നായി 10 ഇന്നലെ രാജിക്കത്ത് നൽകിയത്. പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയിലെ മാവേലി സ്റ്റോർ ബ്രാഞ്ചിലെ 4 ബ്രാഞ്ച് സമ്മേളനത്തിന് തൊട്ടു മുമ്പ് പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജിയെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് പല ജില്ലകളിലും കൂട്ടരാജി തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതെല്ലാം പാർട്ടിയുടെ അടിവേരിളക്കുന്നതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പൂർണ്ണമായും അടിപതർമെന്ന് നന്നായിട്ടറിയാം. അത് പാർട്ടി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും എല്ലാ വീറും വാശിയും എടുത്ത് പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനം നടത്താനാണ് പരിശ്രമിക്കുന്നത്. പക്ഷേ പഴയപോലെ പ്രവർത്തനത്തിന് ഇറങ്ങാൻ ആളുകൾ ഇല്ലാത്തതും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. കൂലിക്ക് ആളെ വെച്ച് പ്രവർത്തനം നടത്തേണ്ട ഗതികേടിലേക്ക് പാർട്ടി എത്തുകയും ചെയ്തു. പിണറായിക്കെതിരെ പാർട്ടിയിൽ പടപ്പുറപ്പാടുണ്ടെങ്കിലും ഇത്രമേൽ അധപതിച്ച നിലയിൽ നിന്ന് എങ്ങനെ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. ആദ്യകാലങ്ങളിൽ പാർട്ടി നടത്തിയ കണക്ക് പ്രവർത്തനം നടത്തേണ്ടി വരും. ഇപ്പോൾ പിണറായിക്കെതിരെ തുടങ്ങിയിരിക്കുന്ന പോരാട്ടം വിജയിച്ചില്ലെങ്കിൽ പാർട്ടി ഇല്ലാതായി എന്ന് ഗോവിന്ദന് നന്നായിട്ടറിയാം. എന്തായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊന്നും ഓടില്ല എന്നുള്ളതും അറിയാം. അതുകൊണ്ടാണ് കിട്ടിയ അവസരത്തിൽ ഗോവിന്ദൻ ഒരു മുന്നറിയിപ്പ് നൽകിയത്. നന്ദി.